ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ പേര് കായ്ക്കുഞ്ഞ് എന്നാട്ടോ. കായ് പൊന്നുണ്ടാന്നും പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 8 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് അടുത്ത് നിന്ന് തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെല്ലപ്പാനി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. ആദ്യം ഒരു 3-4 മിനിറ്റ് ഇളക്കി കഴിയുമ്പം അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ 3-4 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കി ചെറുതായിട്ട് നമുക്കൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. ഇതാ ഇപ്പം അത് ആ പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഇനി നമ്മളിപ്പോൾ തേങ്ങയാക്കിയ അതേ പാനിലേക്ക് ഞാൻ 3 മുട്ടയുടെ വെള്ളയാണിത്. ആ മുട്ടയുടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇത് നമ്മൾ സാധാരണ മുട്ട പൊരിക്കൂലേ, അതേപോലെ ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിതെടുക്കാം. ഇനി ഇത് 2 ഏത്തപ്പഴം, മീഡിയം പഴുപ്പിലുള്ള ഏത്തപ്പഴമാണ്. അത് ഒരു 10 മിനിറ്റ് നേരം പുഴുങ്ങി അതിൻ്റെ നടുക്കത്തെ ആ ഒരു ബ്ലാക്ക് പോർഷൻ കളഞ്ഞെടുത്തതാണ്. എനിക്കിവിടെ ചെറിയ ഏത്തപ്പഴം കിട്ടിയത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ഏത്തപ്പഴം എടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായൊന്ന് മാഷ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഇതാ ഇപ്പം ഞാൻ ഈ വലിപ്പത്തിലുള്ള ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിവിടെ 12 എണ്ണ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി വലിയ പഴം എടുക്കുകയാണെങ്കിൽ ഒരു 18 എണ്ണം വരെയൊക്കെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വിളയിച്ചെടുത്ത തേങ്ങയില്ലേ, അത് നമുക്ക് എടുക്കാം. അത് ചിലപ്പോൾ ഇപ്പോൾ ഇരുന്ന് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഓരോ ബോൾസും നന്നായി പറ്റുന്നത്രയും നന്നായി വിടർത്തി അതിൽ ഒരു 1/2 ടേബിൾ സ്പൂണോ എത്രയാണോ അതിൽ കൊള്ളുന്നത് അത്രയും തേങ്ങ വെച്ച് നന്നായി നമുക്ക് കവർ ചെയ്ത് ഉരുട്ടിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ വിളയിച്ച് വെക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ 3 മുട്ടയുടെ വെള്ളം പൊരിച്ചെടുത്തില്ലേ, അതിന് പകരം അതിൽ കുറച്ച് പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് അത് ചിക്കി ചിക്കി എടുത്ത് അത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഞാനിവിടെ തേങ്ങ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത 3 മുട്ടയുടെ ഉണ്ണിയാണ്. അത് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി അതിലേക്ക് 1 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച മുട്ടയുടെ വെള്ളയില്ലേ, അത് ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം ഞാൻ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനും അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പാകം ആകുന്നവരെ ഇത് നമുക്ക് തിളപ്പിക്കണം. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഇത് ചെറുതായിട്ട് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മൾ നീളത്തിൽ മുറിച്ചെടുത്തില്ലായിരുന്നോ, അത് നമുക്ക് ഈ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും ഇത് ചെറുതായിട്ട് അതിൽ കിടന്നൊന്ന് ബൾജ് ചെയ്ത് വരും. ഒരു 2-3 മിനിറ്റ് അതിൽ കിടന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇപ്പം അതായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ചെറുതീയിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസില്ലേ, പഴത്തിൻ്റെ ആ ബോൾസ്, അത് ഓരോന്നും ആ മുട്ടയുടെ ഉണ്ണിയില്ലേ അതിൽ നന്നായി ഒന്ന് കവർ ചെയ്ത് നമുക്ക് ഈ പഞ്ചസാര പാനിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ പകുതി എണ്ണ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഇത് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം. ആകെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇപ്പം അതായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു ട്രിപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാരപ്പാനി വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളച്ച ശേഷം ബാക്കിയുള്ള ബോൾസും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് എടുക്കാം. ഇതാ ഇപ്പം ഞാൻ നമ്മുടെ കായ്ക്കുഞ്ഞിനെയൊക്കെ നമ്മുടെ നീളത്തിൽ കയറി മുട്ടയുടെ വെള്ളയില്ലേ അതുകൊണ്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് ഓരോന്നിനെയും. ഇത് ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് രണ്ടും കൂടെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കായ്പൊന്നുണ്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.